ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പൊളിച്ചുമാറ്റിയ ഗോഡൌണിന്റെ 50 ലോഡ് കരിങ്കല്ലുകൾ ഉദ്യോഗസ്ഥർ മറച്ചു വിറ്റു. 7 വർഷം മുൻപ് നടത്തിയ അഴിമതിയുടെ രേഖകളാണ് പുറത്തു വന്നത്. വി എ ഗിരീഷിന്റെ അന്വേഷണ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി പമ്പയിൽ 1,45,00,000 രൂപയ്ക്കാണ് ഗോഡൌൺ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2015 ഇതിനായി കരാർ നൽകിയത്. ഇവിടെയുണ്ടായിരുന്ന പഴയ ഗോഡൌൺ പൊളിച്ചു മാറ്റിയപ്പോൾ 8,475 കരിങ്കല്ലുകൾ ലഭിച്ചു. അന്നുണ്ടായിരുന്ന പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിഹർലാൽ ഇത് സ്റ്റോക്ക് ബുക്കിൽ രേഖപ്പെടുത്തി. ഇതിനിടയിൽ പുതിയ അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിജയമോഹൻ ചുമതലയേറ്റു. ഇതിന്റെ ബില്ലിലും മെഷർമെന്റ് ബുക്കിലും കരിങ്കല്ലുകൾ പമ്പയിൽ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പിന്നീട് 8,475 കരിങ്കല്ലുകൾ അപ്രത്യക്ഷമായി. ഇത് സംബന്ധിച്ച സ്റ്റോക്ക് ബുക്കും കാണാതായി. സ്റ്റോക്ക് ബുക്ക് പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലില്ലെന്ന് 2021 പമ്പ AE ദേവസ്വം ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയ ശേഷം ചുമതലയേറ്റെടുത്ത ഉദ്യോഗസ്ഥർ 50 ലോഡ് കരിങ്കല്ലുകൾ മറിച്ചുവിറ്റുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ കല്ലുകൾ പുതിയ ഗോഡൌൺ നിർമ്മിക്കാൻ ഉപയോഗിച്ചതാണെങ്കിൽ ഇതിന്റെ തുക കരാറുകാരന്റെ ബില്ലിൽ നിന്നും കുറയ്ക്കണം. എന്നാൽ ഇങ്ങനെ തുക കുറച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡിന്റെയും ശബരിമല ഉന്നതാധികാര സമിതിയുടെയും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സ്റ്റോക്കിലുണ്ടായിരുന്ന കരിങ്കല്ലുകൾ മറിച്ചു വിൽക്കുകയും അതിനുശേഷം പിടിക്കപ്പെടാതിരിക്കാൻ സ്റ്റോക്ക് ബുക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് വ്യക്തമാക്കുന്നത്. VA ഗിരീഷ് 24 തിരുവനന്തപുരം. എന്താ റെയിൽവേ ഭക്ഷണത്തിന് വില കൂട്ടിയെന്ന് കേൾക്കുന്നു. വ്യാജമായിരിക്കും അല്ലേ? വ്യാജമല്ല, വാജിമോൻ എന്ന്.